സൺഡേ ആയിട്ട് ഒരു അടിപൊളി ഫാന്റസി ചിത്രവുമായാണ് ഇന്ന് മൂവി മാനിയ എത്തിയിരിക്കുന്നത്. 2020 റിലീസായ സോൾ സ്നാച്ചർ എന്ന കിടുക്കൻ ഫാന്റസി ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു മലമുകളിൽ നിന്ന് ഒരു കുട്ടി ചെന്നായി കളിക്കുന്നതാണ്. കളിക്കുന്നതിന്റെ ഇടയിൽ കാല് തെറ്റി അത് ആ മലയിൽ നിന്ന് താഴേക്ക് വീഴാനായി ഒരുങ്ങുന്നു. പെട്ടെന്ന് ഒരു കല്ലിൽ തൂങ്ങി പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ആ സമയം അതുവഴി വന്ന ഒരു ചെറിയ പയ്യൻ ഈ ചെന്നായിയെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഈ പയ്യൻ ബാലൻസ് തെറ്റി താഴേക്ക് വീഴാനൊരുങ്ങുന്നു. ചെന്നായി ആ പയ്യനെ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ ചെന്നായിയുടെ നഖം കൊണ്ട് ആ പയ്യന്റെ കയ്യിൽ പോറല് വീഴുന്നു. അവൻ താഴേക്കും പോകുന്നു. ചെന്നായി പുറകിന് ഓടി ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും താഴെ വീണ ഈ പയ്യൻ മയങ്ങിക്കിടക്കുകയാണ്. അവൻ മരിച്ചു എന്ന് കരുതി ചെന്നായിക്ക് വലിയ വിഷമം. കാരണം തന്നെ രക്ഷിക്കാൻ വന്നാണല്ലോ ഇവൻ അപകടത്തിൽപ്പെട്ടത്. ചെന്നായി കരയുമ്പോൾ ആ കണ്ണുനീർത്തുള്ളി ഈ പയ്യന്റെ കയ്യിലെ ഒരഞ്ഞ ആ ഒരു മുറിവിലേക്ക് വീഴുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കുറെ ചെന്നായികൾ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നതാണ്. അവരെല്ലാം നടന്ന് ഒരു സ്ഥലത്തേക്ക് എന്തോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി പോകുന്നു. അവരുടെയൊക്കെ കയ്യിൽ വ്യത്യസ്തമായ ഒരു കല്ലുമുണ്ട്. ആ കല്ല് കാണിച്ചാണ് അവർ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. ഈ ചെന്നായി മനുഷ്യന്മാരുടെ ഇടയിലായി നമ്മുടെ കഥാനായകനായ വാങ്ങും നടന്നു വരുന്നു. വാങ്ങിന്റെ നടത്തത്തിൽ തന്നെ എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. നോക്കുമ്പോൾ വാങ് അടയാളമായി കാണിച്ച കല്ല് പൊട്ടിയ കല്ലായിരുന്നു. അവൻ ആരുടെയോ കല്ലെടുത്തോണ്ട് വന്ന് ഇതിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതാണ്. അത് കണ്ടെത്തിയതിനെ തുടർന്ന് വാങ്ങിനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. വാങ് ആദ്യം നിരാശനാകുന്നുണ്ടെങ്കിലും പിന്നീട് എന്തോ ഒരു ഐഡിയ. ഐഡിയ മറ്റൊന്നുമല്ല, മീറ്റിംഗിൽ ഈ വഴി പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒളിഞ്ഞിരുന്ന മീറ്റിംഗ് കാണാമെന്നാണ് വാങ് കരുതുന്നത്. അങ്ങനെ വാങ് അല്പം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുന്നു. ഇതേസമയം മനുഷ്യന്മാരായി മാറാൻ കഴിവുള്ള ഈ ചെന്നായ്ക്കളുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് 9 വാലുള്ള വ്യത്യസ്തനായ ഒരു ചെന്നായ വരുന്നു. ആ ചെന്നായ പിന്നീട് ഒരു വൃദ്ധന്റെ രൂപത്തിലേക്കും മാറുന്നു. ഈ വൃദ്ധനാണ് ഈ ചെന്നായി മനുഷ്യന്മാരുടെ എല്ലാം ഗ്രൂപ്പിന്റെ തലവൻ. എന്തിനാണ് ഈ മനുഷ്യ ചെന്നായ്ക്കൾ ഇപ്പോൾ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തെ പറ്റി പറയാനായിട്ടാണ്. ചില മനുഷ്യരുടെ ശരീരത്തിൽ ഒരു ചൈതന്യമുണ്ട്, അതിനെ വേണമെങ്കിൽ ആത്മാവെന്നും വിളിക്കാം. അതൊരു മുത്തിന്റെ രൂപത്തിലാണുള്ളത്. അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ചെന്നായ്ക്കൾക്ക് ചിരഞ്ജീവികളായി മാറാൻ സാധിക്കും. അവർക്ക് ഒരുപാട് പവറും കിട്ടും. അടുത്ത മാസം 15-ാം തീയതി പർപ്പിൾ മൂൺ ദിവസമാണ്. 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ പ്രതിഭാസ ദിവസം നേരത്തെ പറഞ്ഞ ആ ഒരു മുത്ത് ശേഖരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് മരണമില്ലാതെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കാമെന്ന കാര്യം തലവൻ എല്ലാ ചെന്നായ്ക്കളോടും പറയുന്നു. ആ മുത്ത് ശേഖരിക്കാൻ പോവേണ്ട ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ വാങ്ങും. പക്ഷെ വാങ് അതിനു മുന്നേ നടത്തിയ പരീക്ഷയിൽ തോറ്റ് അവൻ ആ ഒരു കല്ല് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവന് മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാതെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവൻ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന് മുത്ത് ശേഖരിക്കാൻ പോകാനുള്ള അനുവാദം നേടുന്നു. ആ സമയം തലവൻ ഇവൻ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് പേടിച്ച് അവന്റെ സ്വയരക്ഷയ്ക്കായി അവനൊരു ചെറിയ കത്തിയും സമ്മാനമായി നൽകുന്നു. അങ്ങനെ എന്തായാലും വളരെ സന്തോഷത്തിൽ തന്റെ കഴിവ് താൻ തെളിയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ വാങ് അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ വാങ് താൻ കളക്ട് ചെയ്യേണ്ട ആ ഒരു മുത്ത് ശരീരത്തിലുള്ള മനുഷ്യനെ കണ്ടെത്താനായി ഭൂമിയിലേക്ക് വരുന്നു. അവൻ വല്ലാതെ വിശന്ന് ഒരു കടയിലിരുന്ന ചിക്കൻ കടിച്ചു പറിച്ചു കഴിക്കുകയാണ്. ആ സമയം അവിടേക്ക് സിജിൻ എന്ന ആ നാട്ടുകാരനെത്തുന്നു. സിജിൻ ആരുടെയോ ഫോട്ടോ അവിടെ ഉള്ളവരെ കാണിച്ച് ഇയാളെ കണ്ടോ എന്ന് തിരക്കി കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ വാങ്ങിന്റെ അടുത്തും എത്തുന്നു. വാങ്ങിനെ സിജിൻ തോണ്ടി വിളിക്കുമ്പോൾ ചിക്കൻ കടിച്ചു പറിക്കുന്നതിൽ ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ട് തന്നെ വാങ്ങിന്റെ ഭാവം അങ്ങ് മാറുന്നു. പിന്നീട് സിജിൻ അവനോട് മിണ്ടാനൊന്നും നിന്നില്ല. അങ്ങനെ ചിക്കൻ കടിച്ചതിന് ശേഷം കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ച് താൻ ആരുടെ ശരീരത്തിൽ നിന്നാണ് മുത്ത് കളക്ട് ചെയ്യേണ്ടത് എന്ന കാര്യം വാങ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതായത് വാങ് മുത്തെടുക്കേണ്ട ആളിനെ അടുത്തുണ്ടെങ്കിൽ ഈ ഡിവൈസ് ശബ്ദമുണ്ടാക്കും. അങ്ങനെ ഈ ഡിവൈസ് ശബ്ദമുണ്ടാക്കുന്നതനുസരിച്ച് അവിടെയെല്ലാം നടന്ന് വാങ് അവന്റെ ആളിനെ കണ്ടെത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്കിടയിൽ ആരാണ് അവന്റെ ആളെന്ന് അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന സിജിന്റെ കഴുതയെ അറിയാതെ വാങ് എങ്ങോട്ടോ കെട്ടഴിച്ചു വിടുന്നു. തുടർന്ന് സിജിൻ വാങ്ങിനെ അടിക്കാനായി ഇട്ട് ഓടിക്കുന്നു. കുറെ നേരം സിജിൻ വാങ്ങിന്റെ പുറകിന് ഓടുന്നുണ്ടെങ്കിലും അവസാനം ക്ഷീണം കാരണം വാങ്ങും സിജിനും ഒരു സ്ഥലത്ത് ഓട്ടം നിർത്തുന്നു. എനിക്കിനി ഓടാൻ വയ്യ, നിന്റെ കഴുതയെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം എന്ന് വാങ് പറയുമ്പോൾ അത് തന്റെ ചേട്ടന്റെ കഴുതയാണ്, അതില്ലാതെ തനിക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് സിജിനും പറയുന്നു. ഇതേ സമയവും വാങ്ങിന്റെ കയ്യിൽ ആ ഡിവൈസ് ശബ്ദമുണ്ടാക്കുന്നു. നേരത്തെ ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ഡിവൈസ് ശബ്ദമുണ്ടാക്കിയപ്പോൾ ആരാണ് തന്റെ ആളെന്ന് വാങ്ങിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇവര് രണ്ടുപേരുമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡിവൈസ് ശബ്ദമുണ്ടാക്കുമ്പോൾ സിജിനാണ് തന്റെ ആള്, അവന്റെ ശരീരത്തിൽ നിന്നാണ് താൻ ആ മുത്ത് ശേഖരിക്കേണ്ടത് എന്ന് വാങ്ങിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ വാങ് സിജിനോട് നേരത്തെ കഴുതയെ രാവിലെ കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞ് നൈസൈസ് കൂട്ടാവാൻ ഇരുന്നതാണ്.
പക്ഷെ ഇപ്പോൾ സിജിനെ വിട്ടു പോവാൻ വാങ്ങിന് സാധിക്കുന്നില്ല. വാങ് സിജിന്റെ കൂടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ രാത്രി സിജിൻ കിടന്നുറങ്ങുന്നു. വാങ് ഉറങ്ങാതെ കാവലിരിക്കുന്നു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആരോ വന്നിട്ടുണ്ട്, ശത്രുവായിരിക്കാമെന്ന് കരുതി വാങ് കത്തിയെടുത്ത് തയ്യാറാവുമ്പോഴാണ് എത്തിയിരിക്കുന്നത് വാങ്ങിന്റെ ചെന്നായിക്കൂട്ടത്തിന്റെ തലവനായ ആ 9 വാലുള്ള ചെന്നായി അയച്ച ഒരാളാണ്. വാങ് എന്തെങ്കിലും അബദ്ധം കാണിച്ച് പ്രശ്നത്തിലാകുമോ എന്ന് പേടിച്ച് വാങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായി ഇയാളെ വിട്ടതാണ്. അയാളുടെ പേര് ലീ. ലീ വാങ്ങിനോട് പറയുന്നത്, നീ നിന്റെ ആളിന്റെ ശരീരത്തിൽ നിന്ന് മുത്ത് ശേഖരിക്കാനായി ആദ്യം അയാളുടെ വിശ്വാസം നേടിയെടുക്കണം. അയാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് നീയായിട്ട് തന്നെ വരുത്തി വെച്ച് അതിൽ നിന്ന് അയാളെ നീ തന്നെ രക്ഷിച്ചാൽ അയാൾ നിന്നെ പെട്ടെന്ന് വിശ്വസിക്കും. എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ നീ ആ മുത്ത് നിനക്ക് നൽകിക്കണം, എങ്കിലേ അതിന് പവർ ഉള്ളൂ എന്ന് ലീ വാങ്ങിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വാങ് ലീയോട് ഒരു സഹായം ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, സിജിന്റെ കാണാതെ പോയ കഴുതയുടെ രൂപത്തിലേക്ക് മാറാനായി വാങ് ലീയോട് ആവശ്യപ്പെടുന്നു. ലീ തന്റെ പവർ ഉപയോഗിച്ച് വാങ്ങിനെ സഹായിക്കാനായി കഴുതയുടെ രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ അടുത്ത ദിവസം ഉറക്കം എണ്ണീക്കുന്ന സിജിൻ തന്റെ കാണാതായ കഴുത തിരിച്ചു വന്ന് നിൽക്കുന്നത് കണ്ട് വാങ്ങിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. സിജിൻ ആണെങ്കിൽ ആ നാട്ടിൽ നടക്കുന്ന ഇംപീരിയൽ സിവിൽ സർവീസ് എക്സാം എന്ന ഒരു വലിയ പരീക്ഷ എഴുതാൻ തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. അതിനായി ജിയാങ്കങ് എന്ന സിറ്റിയിലേക്ക് സിജിന് പോകണം. സിജിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ വാങ്ങിന്, കാരണം വാങ്ങിന് സിജിനിലെ ആ ഒരു കല്ല് വേണം. അതുകൊണ്ട് തന്നെ വാങ്ങും സിജിനെ അനുഗമിച്ച് ആ ഒരു സിറ്റിയിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ എത്തുന്ന സിജിനും വാങ്ങും അവിടെ ഒരാളെ പരിചയപ്പെടുന്നു. അയാളെ കണ്ടാൽ തന്നെ കുറച്ച് വിയേർഡായി ഉണ്ടെങ്കിലും ഇവർക്ക് ഈ സ്ഥലം പരിചയമില്ലാത്തത് കൊണ്ട് അയാളോട് സംസാരിക്കുന്നു. അയാളോട് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അയാള് താമസിക്കാനും പഠിക്കാനുമായി ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു അക്കാഡമി പോലെയുള്ള സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നിരവധി പേരിരിപ്പുണ്ട്. ഇവരെല്ലാം നിങ്ങളെ പോലെ ഇംപീരിയൽ എക്സാം എഴുതാനായി വന്നവരാണെന്നാണ് ഈ കൂട്ടിക്കൊണ്ടുവന്ന ആള് പറയുന്നത്. അങ്ങനെ അയാളെ വിശ്വസിച്ച് ഇവര് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഒരു മനുഷ്യനല്ല, അതൊരു കൊടൂര തവള രാക്ഷസനാണെന്നും, കൂടാതെ ഇവിടെ വിദ്യാർത്ഥികളെ പോലെ കണ്ടവരെല്ലാം സോമ്പികളായിരുന്നു എന്നും. ആ ഒരു തവള രാക്ഷസനിൽ നിന്നും ആ സോമ്പികളിൽ നിന്നും ഒരുപാട് പാടുപെട്ട് വാങ് സിജിനെ രക്ഷിക്കുന്നു. നേരത്തെ രാവിലെ കഴുതയെ എങ്ങനെയും കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞ് അതും വാങ് ചെയ്തു. ഇപ്പോൾ ദേ രാക്ഷസനിൽ നിന്നും തന്നെ രക്ഷിച്ചു. സിജിന് വാങ്ങിന് വലിയ ഇഷ്ടവും വിശ്വാസവും വരുന്നു. ഇതേ സമയം ഈ നടന്നതെല്ലാം വാങ്ങിന്റെയും ലീയുടെയും അവരുടെ മറ്റൊരു കൂട്ടാളിയുടെയും പദ്ധതിയായിരുന്നു. ഈ മനുഷ്യ ചെന്നായികൾ ആരുടെ ശരീരത്തിൽ നിന്നാണ് മുത്തെടുക്കേണ്ടത് എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ചുമ്മാതെ അങ്ങ് എടുക്കാൻ പറ്റില്ല. അവരുടെ വിശ്വാസമൊക്കെ പറ്റിപ്പിടിച്ച് അവര് തന്നെ ഈ മുത്ത് മനസ്സാൽ നൽകണം. അതുകൊണ്ട് തന്നെ സിജിന്റെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് വാങ്ങിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ഒരു രാക്ഷസനിൽ നിന്ന് സിജിനെ രക്ഷിക്കുന്ന പോലെ ചില സിറ്റുവേഷൻസ് വരുത്തി. അങ്ങനെ നേരത്തെ നടന്ന കാര്യത്തെ പറ്റി തവള രാക്ഷസനായി വന്ന പോണിയും വാങ്ങും ലീയും സംസാരിക്കുന്നു. ആ സമയം സിജിൻ വാങ്ങിനെ വിളിക്കുന്നത് കേട്ട് സിജിന്റെ കണ്ണിൽ പെടാതിരിക്കാനായി പോണി വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. ലീയും ആ സമയം വെള്ളത്തിൽ വീഴുന്നു. സിജിൻ എത്തി നോക്കുമ്പോൾ വാങ്ങിന്റെ ചെവിയൊക്കെ ചെന്നായിയുടെ ചെവി പോലെ ഇരിക്കുന്നു. വാങ് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് സിജിനും മനസ്സിലാവുന്നു. സിജിൻ ആദ്യം പേടിക്കുമ്പോൾ വാങ് പതിയെ അവന്റെ നോർമൽ രൂപത്തിലേക്ക് മാറാനായി ശ്രമിക്കുന്നു. കൂടാതെ ആ സമയം പറയുകയാണ്, നിനക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാം. നീ 500 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ജീവൻ രക്ഷിച്ചതാണെന്ന്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ചെന്നായിയെ ഒരു കുഞ്ഞു പയ്യൻ രക്ഷിക്കുന്ന സീൻ നമ്മൾ കണ്ടിരുന്നല്ലോ, അതിലെ ആ ചെന്നായിയാണ് വാങ്. ആ ചെറിയ പയ്യൻ സിജിനാണ്. പക്ഷേ എനിക്കിത് ഓർമ്മയില്ലല്ലോ എന്ന് ഇത് കേൾക്കുന്ന സിജിൻ പറയുമ്പോൾ, എടാ മണ്ട, ഞാൻ 500 വർഷങ്ങൾക്ക് മുന്നേ നീ എന്നെ രക്ഷിച്ചു എന്നാ പറഞ്ഞത്. അന്ന് എന്നെ രക്ഷിച്ചതിനു ശേഷം നീ എത്രയോ മനുഷ്യപ്പിറവി എടുത്തു. ഇത് നിന്റെ എത്രാമത്തെ ജന്മമാണെന്ന് നിനക്കറിയാമോ? അല്ലാതെ ഇപ്പോഴോ ഇന്നലെയോ ഇന്നോ ഒന്നും നടന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. 500 വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാ പറഞ്ഞത്. എന്തായാലും അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്ക് കടപ്പാടുണ്ട്. കൂടാതെ എനിക്ക് നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. നിന്റെ ഒരു കരുണ എനിക്ക് വേണം. അതിനു മുന്നേ നീ പറയുന്ന 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഞാൻ തയ്യാറാണെന്ന് വാങ് പറയുന്നു. ആ സമയം സിജിൻ, ശരി ശരി അതൊക്കെ പറയാം, അതിനു മുമ്പ് എന്റെ കഴുത എന്തിയെന്ന് പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ സിജിന്റെ മുന്നിൽ ലീ കഴുതയുടെ രൂപത്തിൽ മാറി നിൽക്കുന്നു. ഇത് തന്നെ പറ്റിക്കാനായി ലീ കഴുത രൂപത്തിലേക്ക് മാറിയതാണെന്ന് സിജിൻ അറിയില്ലല്ലോ. പാവം സിജിൻ. കളഞ്ഞുപോയ കഴുതയെ കിട്ടിയതിൽ അവന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കഴുത അവന്റെ ചേട്ടന്റേതാണ്. അതുകൊണ്ട് തന്നെ 3 ആഗ്രഹങ്ങൾ വാങ് സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് സിജിൻ ആദ്യമായി സാധിച്ചു കൊടുക്കാനായി ആവശ്യപ്പെടുന്ന ആഗ്രഹം ഇവന്റെ ചേട്ടനെ കണ്ടെത്തി കൊടുക്കണമെന്നതാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം എക്സാം എഴുതാനായി സിജിനും വാങ്ങും പോകുന്നു. അവിടെ നിന്ന് പരീക്ഷയ്ക്ക് കയറും മുന്നേ ആകാശത്തേക്ക് നോക്കി സിജിൻ, ഞാൻ ഈ പരീക്ഷ പാസ്സാകുമെന്ന് കൈ ചൂണ്ടി വളരെ കോൺഫിഡന്റോടെ പറയുമ്പോൾ ഒരു മിന്നലടിക്കുന്നു. അത് കാണുന്ന സിജിന് വളരെ സന്തോഷം. ദേ കണ്ടില്ലേ, ഉറപ്പായും ഞാൻ പരീക്ഷ പാസ്സാവും, ദൈവം എനിക്ക് തന്ന സിഗ്നലായി മിന്നൽ എന്ന് പറഞ്ഞ സിജിൻ തുള്ളിച്ചാടുമ്പോൾ വാങ്ങും ആകാശത്തേക്ക് നോക്കി കൈ ചൂണ്ടി ഞാനൊരു നല്ല ചെന്നായി മാറുമെന്ന് ഉറക്കെ പറയുന്നു. ആ സമയവും മിന്നലടിക്കുന്നു. ഇവര് മാറി മാറി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ മിന്നൽ അടിച്ചടിച്ച് അവിടെ ഉണ്ടായിരുന്ന ലീക്ക് മിന്നലേറ്റ് ആകെ പടലി കരിഞ്ഞു പോകുന്നു. അങ്ങനെ സിജിന്റെ എക്സാം സ്റ്റാർട്ട് ആകുന്നു. ഈ സമയം വാങ്
എക്സാമിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ മാറിയിരുന്ന് ചിക്കൻ കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജിനെ പോലെ ഒരുപാട് പേരിരുന്ന് എക്സാം എഴുതുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരാള് ഞാൻ എക്സാം പാസ്സായിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. വളരെ സന്തോഷത്തിലുണ്ടായിരുന്ന അയാള് ഉടനെ തന്നെ അയ്യോ പ്രേതമെന്ന് പറഞ്ഞ് പേടിക്കുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അയാളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇതെല്ലാം വാങ് കാണുന്നുണ്ട്. അവൻ എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. ആ സമയം ആ യക്ഷി വാങ്ങിന്റെ മുന്നിലെത്തി പറയാണ്, ഇവിടെ ഒരു പ്രേതമുണ്ട്. ആ പ്രേതം ഈ എക്സാം എഴുതാൻ എത്തിയ മനുഷ്യരെ കൊന്ന് അതിന്റെ ആത്മാവിനെ ഭക്ഷിക്കുന്നതായിരിക്കുമെന്ന് യക്ഷി പറയുന്നു. കൂടാതെ ആ പ്രേതം ഷിജിന്റെ ആത്മാവിനെ എടുക്കുന്ന സമയം നിനക്ക് ഷിജിന്റെ ശരീരത്തിലുള്ള ആ വെളുത്ത മുത്ത് സ്വന്തമാക്കാം. ഈ ചാൻസ് നീ മിസ്സാക്കരുതെന്ന് പറഞ്ഞ് യക്ഷി അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ഷിജിൻ താൻ എക്സാം പാസ്സായെന്ന് ഉറക്കെ പറയുന്നു. അടുത്ത നിമിഷം തന്നെ ഇവന്റെ ശരീരവും ആത്മാവും രണ്ടാകുന്നു. ഇവൻ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവൻ ആ ഒരു കാഴ്ച കാണുന്നത്. ഇവൻ അന്വേഷിച്ച് നടക്കുന്ന ഇവന്റെ ജ്യേഷ്ഠൻ അവിടെ ഇരുന്ന് എക്സാം എഴുതുന്നു. ഇവൻ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജ്യേഷ്ഠന്റെ ശരീരത്തിൽ നിന്ന് കറുത്ത ഒരു കൊടൂര രൂപം വന്ന് ഇവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ സമയം വാങ് സിജിനോട്, ഇത് നിന്റെ ചേട്ടനല്ല, ഇതൊരു ആത്മാവാണ്, അത് നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ സിജിൻ അത് കേൾക്കുന്നേയില്ല. അങ്ങനെ സിജിൻ വീണ്ടും അവന്റെ ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പ്രേതമായി മാറി സിജിനെ ആക്രമിക്കാൻ നോക്കുന്നു. സിജിനെ ആ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി വാങ്ങും പെടാ പാടുപെടുന്നു. ആ സമയം വാങ് സിജിന്റെ ചേട്ടനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവര് ജ്യേഷ്ഠനും അനിയനുമായി ജീവിച്ചിരുന്ന ആ കാലമൊക്കെ. ആ സമയം ഈ ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ സംഭവം ഫ്ലാഷ് ബാക്ക് ആയി കാണിക്കുന്നു. അതിൽ ഇയാള് പലതവണ ഈ ഒരു ഇമ്പീരിയൽ എക്സാം എഴുതാനായി ശ്രമിച്ചതും എഴുതുമ്പോഴെല്ലാം ഫെയിലായി പോയി മനസ്സൊടഞ്ഞ് മരിച്ചിവിടെ ഒരു പ്രേതാത്മാവായി ഇങ്ങനെ കറങ്ങി നടക്കുന്നതും ഒക്കെയാണുള്ളത്. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്തതുകൊണ്ട് സിജിനെ കൊല്ലാനുള്ള ദേഷ്യം മാറി അവനോടുള്ള ആ പഴയ അനിയന്റെ സ്നേഹം ഉള്ളിൽ തോന്നിയ ഈ ജ്യേഷ്ഠൻ അവിടെ നിന്നും മറഞ്ഞു പോകുന്നതിന് മുന്നേ സിജിനോട്, നിന്റെ കൂടെയുള്ള വാങ് ഒരു സാധാരണ മനുഷ്യനല്ല, അവനൊരു ചെന്നായി മനുഷ്യനാണ്. അവൻ നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ മുത്തെടുക്കാനായിട്ടാണ് നിന്റെ കൂടെ നടക്കുന്നത്. നീ അവനെ സൂക്ഷിക്കണം, വിശ്വസിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി പോകുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം നോർമലായി വീണ്ടും പഴയ രീതിയിലേക്ക് വരുന്ന സിജിൻ, നിനക്കെന്തോ ആത്മാവും മുത്തോ എന്തൊക്കെയോ വേണോന്ന് ഞാൻ അറിഞ്ഞല്ലോ, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വാങ് ഒന്നും മിണ്ടുന്നില്ല. സിജിൻ ആ സമയം വാങ്ങിനോട്, നീ എന്റെ ജ്യേഷ്ഠനെ കാണണമെന്ന ഒന്നാമത്തെ ആഗ്രഹം സാധിച്ചു തന്നു, രണ്ടാമതായി എനിക്ക് ആ യക്ഷിയെ കല്യാണം കഴിക്കണം, അവൾ ഒരു ശാപം കിട്ടി അങ്ങനെ ആയതാണ്, അവളെ ആത്മാർത്ഥമായി ആരെങ്കിലും പ്രണയിച്ചാൽ ആ ശാപം ഇല്ലാതാകും, ഞാൻ അതിന് തയ്യാറാണ്, നീ എന്നെ അവളുമായി ചേർത്ത് വെക്കണമെന്ന് വാങ്ങിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വാങ് ആ യക്ഷിയുള്ള സ്ഥലത്തേക്ക് സിജിനെ കൊണ്ടുപോകുന്നു. സിജിൻ അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. എനിക്ക് നീ ആരാണെന്നും എന്താണെന്നും നന്നായി അറിയാം, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് സിജിൻ ആവർത്തിക്കുമ്പോൾ യക്ഷി സിജിനെ കല്യാണം കഴിക്കാൻ സമ്മതം അറിയിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് സിജിനെ അവൾ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. വാങ് തടയാനായി വരുമ്പോൾ സിജിനോട് യക്ഷി, വാങ് നിന്നെ കൊന്ന് നിന്റെ ശരീരത്തിലെ മുത്തു ശേഖരിക്കാനായിട്ടാണ് നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് യക്ഷി പറയുമ്പോൾ, അവന് മുത്തു വേണമെങ്കിൽ അവൻ എടുത്തോട്ടെ എന്ന് സിജിൻ പറയുന്നു. പക്ഷെ അത് പാടില്ല, നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്, അവൻ ആ മുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ കാണില്ല, നീ മരണപ്പെടുമെന്ന് യക്ഷി സിജിന് മുന്നറിയിപ്പ് നൽകുന്നു. സിജിനെ രക്ഷിക്കാനായി യക്ഷി വാങ്ങുമായി ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഫൈറ്റിന്റെ ഇടയിൽ യക്ഷി വാങ്ങിനെ കൊല്ലാനായി ശ്രമിക്കുമ്പോൾ ലീ വാങ്ങിനെ രക്ഷിക്കാനായി യക്ഷിയെ മാന്ത്രിക കത്തികൊണ്ട് കുത്തുന്നു. അങ്ങനെ സിജിന്റെ മടിയിൽ വീണ് യക്ഷി പെടഞ്ഞ് മരിക്കുകയും അവളുടെ ശവശരീരം എന്തോ മായാജാലം പോലെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇത് കണ്ട് സിജിൻ നിലവിളിക്കുന്നു, കാരണം സിജിൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ സമയം വാങ് എത്തുമ്പോൾ സിജിൻ വാങ്ങിനോട് തട്ടിക്കയറാണ്, നീ ഒരു മുത്തിന് വേണ്ടിയല്ലേ എന്നോട് ഇത്രയും ക്രൂരത ചെയ്തത്, നീ എനിക്ക് എന്റെ ജ്യേഷ്ഠനെ കാണിച്ചു തന്ന് എത്രത്തോളം സന്തോഷം തന്നു, അതിന്റെ ഒരുപാട് ഒരുപാട് ഇരട്ടി വിഷമമാണ് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തി നീ എനിക്ക് സമ്മാനിച്ചത്, നിനക്ക് ഈ മുത്തല്ലേ വേണ്ടത്, നീ എന്നെ കൊന്ന് ആ മുത്തെടുത്തോ, എനിക്ക് എന്റെ പെണ്ണിന്റെ അടുത്ത് പോയാൽ മതി, അങ്ങനെ മരിച്ചിട്ടാണെങ്കിലും ഞാനും അവളും ഒന്നു ചേരുമല്ലോ എന്ന് സിജിൻ വാങ്ങിനോട് പറഞ്ഞു കരയുന്നു. ആ സമയം സിജിൻ, ഞാൻ ഒരിക്കലും ആ മുത്തിനു വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, കാരണം നീ എന്ന ഫ്രണ്ടിനെയാണ് എനിക്കിപ്പോൾ വേണ്ടത്, എനിക്ക് ആ മുത്ത് വേണ്ട, ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ ആ മുത്ത് എടുക്കാനും പോകുന്നില്ല എന്ന് സിജിനോട് പറഞ്ഞ് ആ മാന്ത്രിക കത്തി കൊണ്ട് സ്വയം കുത്താനായി വാങ് ഒരുങ്ങുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി താഴേക്കും വീഴുന്നു. വാങ് എങ്ങോട്ടേക്ക് പോയെന്ന് സിജിൻ അറിയില്ല. വാങ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ചെന്നായ്ക്കളുടെ ആ തലവന്റെ മുന്നിലാണ്. എനിക്ക് വെള്ളമുത്ത് ശേഖരിക്കാനായില്ല, എനിക്കതിനാവില്ല എന്ന് വാങ് തലവനോട് പറയുന്നു. ആ സമയം തലവൻ വാങ്ങിനോട് പറയാണ്, 500 വർഷങ്ങൾക്ക് മുന്നേ സിജിന്റെ പൂർവ്വജന്മമാണ് നിന്നെ മലമുകളിൽ നിന്ന് വീണ് മരിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചത്. തുടർന്ന് ആ പയ്യൻ മരണമടഞ്ഞു. ആ സമയം ആ പയ്യന്റെ കയ്യിലേറ്റ മുറിവിലേക്ക് നിന്റെ കണ്ണുനീർ തുള്ളി വീണു. ആ തുള്ളിയാണ് നിനക്കിപ്പോൾ വേണ്ട മുത്തായി മാറിയിരിക്കുന്നത്. അത് അവന്റെ ശരീരത്തിൽ നിന്ന് നീ എടുക്കേണ്ടത് നിന്റെ 500 വർഷത്തെ കാത്തിരിപ്പിന് ഒരു അർത്ഥം നേടിത്തരാൻ വളരെ അനിവാര്യമാണ്, അതുകൊണ്ട് നീ അത് കൊണ്ടുവാ എന്ന് പറഞ്ഞ് തലവൻ വീണ്ടും ഭൂമിയിലേക്ക് വാങ്ങിനെ വിടുന്നു. അങ്ങനെ വാങ് തിരിച്ചെത്തി സിജിനെ കാണുന്നു. ആ
സമയം സിജിൻ നിന്നെ ഞാൻ വളരെ നല്ല ഒരു കൂട്ടുകാരനായും ഒരു വഴികാട്ടിയുമായുമാണ് കണ്ടത്. പക്ഷേ നീ എന്നെ ഒരു മുത്തിനു വേണ്ടിയാണ് കൂടെ കൊണ്ട് നടന്നതെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. എന്തായാലും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനായി തന്നെ നിനക്ക് ആ മുത്ത് പൂർണ്ണ മനസ്സോടെ തരാമെന്ന് പറഞ്ഞ് കത്തികൊണ്ട് സ്വന്തം ശരീരം കീറി ആ മുത്ത് വെളിയിലേക്ക് എടുക്കുകയാണ് സിജിൻ. നോക്കുമ്പോൾ അത് കറുത്ത മുത്താണ്. സിജിൻ ശരീരം കീറിയതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം പെടഞ്ഞു വീണു മരിക്കുന്നു. ഈ സമയം ദൂരെയായി വാങ് ഓടി വരുന്നത് കാണാം. പക്ഷെ സിജിന്റെ അടുത്തും ഒരു വാങ് നിൽക്കുന്നല്ലോ. രണ്ട് വാങ്ങോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സിജിന്റെ അടുത്ത് നിന്ന് ആ മുത്തും നേടിയ വാങ് യഥാർത്ഥത്തിൽ വാങ്ങല്ല, അത് ലീ വേഷം മാറി വന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. ലീ ആണ് ഈ കഥയിലെ വില്ലൻ. ലീ വാങ്ങിനെ പോലെ മുത്ത് ശേഖരിക്കാനായി എത്തുന്ന ചെന്നായ്ക്കൾക്ക് കിട്ടുന്ന വെള്ള മുത്താണെങ്കിൽ അത് അവരെ കൊന്ന് കൈക്കലാക്കും. വാങ്ങിന്റെ ഭാഗ്യത്തിന് ഇത് കറുത്ത മുത്തായതുകൊണ്ട് ലീ വാങ്ങിനെ കൊല്ലാതെ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ലീ കൂട്ടത്തിലെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്ന കാര്യം വാങ് ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വാങ് അത് തിരിച്ചറിയുന്നു. വാങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിജിനെ ലീ ഇങ്ങനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തിയത് വാങ്ങിന് താങ്ങാനും സാധിക്കുന്നില്ല. ലീ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ കൂട്ടുകാരനെ ഇത്തരമൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന് ലീയോട് പകരം ചോദിക്കാനായി വാങ് ലീയുമായി ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിന്റെ ഇടയിലെല്ലാം ലീ പലപ്പോഴും ഒരു കറുത്ത ചെന്നായി മാറി വാങ്ങിനെ ശേരിക്കിട്ട് കൊടയുന്നുണ്ട്. അവസാനം വാങ്ങിന്റെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കി ലീ ഇനി വാങ്ങിന്റെ ശല്യമില്ല എന്ന് കരുതി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു. ആ സമയം സിജിന്റെ ശരീരത്തിൽ നിന്ന് വന്ന കറുത്ത മുത്ത് നിറം മാറി വെളുത്ത മുത്തായി മാറി വാങ്ങിന് പവർ കൊടുക്കുന്നു. അങ്ങനെ പവർ കിട്ടിയ വാങ് അവന്റെ ചെന്നായ രൂപത്തിലേക്ക് മാറുന്നു. തുടർന്ന് ചെന്നായായ വാങ്ങും കറുത്ത ചെന്നായായ ലീയും തമ്മിൽ ഗംഭീര ഫൈറ്റാണ്. ആ ഫൈറ്റിന്റെ ഒടുക്കം വാങ് ലീയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവന്റെ ശരീരം കത്തിക്കുന്നു. അപ്പോഴാണ് സിജിന് താൻ നല്ല ചെന്നായായിരിക്കുമെന്ന് മുൻപൊരിക്കൽ കൊടുത്ത വാക്ക് വാങ് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീയെ കൊല്ലാതെ വാങ് വെറുതെ വിടുന്നു. ലീ പേടിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്യുന്നു. അടുത്ത നിമിഷം മരിച്ചു കിടന്നിരുന്ന സിജിൻ പതിയെ എഴുന്നേൽക്കുന്നു. ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ നിന്ന് വാങ്ങിനെ പറ്റിയുള്ള ഓർമ്മകളും മുന്നേ നടന്ന കാര്യങ്ങളും എല്ലാം മാഞ്ഞിരിക്കുന്നു. സിജിൻ അങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയം ഒരു കുഞ്ഞു ചെന്നായി വാങ് സിജിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. സിജിൻ അതിനെ തന്റെ സുഹൃത്തായ വാങ് ആണിതെന്ന് തിരിച്ചറിയാതെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് കൊഞ്ചിക്കുന്നു. ആ സമയത്താണ് മരിച്ചുപോയ സിജിൻ എങ്ങനെയാണ് തിരികെ ജീവിതത്തിലേക്ക് വന്നതെന്ന കാര്യം നമ്മൾ കാണുന്നത്. സിജിന്റെ ശരീരത്തിൽ നിന്ന് കറുത്ത മുത്താണ് വന്നതെങ്കിലും വാങ്ങിന്റെ സത്യസന്ധതയും അവന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹവും മൂലം ആ കറുത്ത മുത്ത് പിന്നീട് വെളുത്ത മുത്തായി മാറി വാങ്ങിന് ശക്തി കൊടുത്ത് അവന്റെ ശത്രുവായ ലീയെ പൊരുതി തോൽപ്പിക്കാൻ അവനെ സഹായിച്ചു. അങ്ങനെ പൊരുതി തോൽപ്പിച്ച് വാങ് 9 വാലുള്ള പവർഫുള്ളായ ചെന്നായി മാറുന്നു. പക്ഷേ തന്റെ സുഹൃത്തിന്റെ മരണത്തിലൂടെ കിട്ടിയ ഈ പവർ തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് വാങ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവന്റെ ഈ 500 വർഷത്തെ കാത്തിരിപ്പിനും തപസ്സിനും ശേഷം അവന് കിട്ടിയ ഈ പവർ അവൻ തിരിച്ച് ദൈവത്തിന് നൽകുകയും അതിന് പ്രതിഫലമായി തന്റെ കൂട്ടുകാരനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ചിരഞ്ജീവിയായി മാറാനുള്ള മഹാഭാഗ്യം കൈവന്നിട്ടും അത് വേണ്ട, തനിക്ക് തന്റെ കൂട്ടുകാരനെ മതിയെന്ന വാങ്ങിന്റെ തീരുമാനമാണ് സിജിന് ജീവൻ തിരികെ നൽകിയത്. ജീവൻ തിരികെ കിട്ടിയെങ്കിലും സിജിന് വാങ്ങിനെയോ വാങ് ചെയ്ത കാര്യങ്ങളെയോ ഇവരുടെ മുന്നത്തെ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല. പക്ഷെ അവൻ എന്തോ ഒന്ന് വളരെ മിസ് ചെയ്യുന്നത് പോലെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനൊരു തോന്നലുണ്ട്. തന്നെ തന്റെ സുഹൃത്ത് ഓർക്കുന്നില്ലെങ്കിൽ പോലും അവൻ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതിയെന്ന വാങ്ങിന്റെ ആ ഒരു മഹത്തായ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. സ്വാർത്ഥതയോടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്കിടയിൽ കൂട്ടുകാരന് വേണ്ടി ഒരു ആയുഷ്കാലത്തിന്റെ മുഴുവൻ പ്രയത്നവും വേണ്ട എന്ന് വെച്ച വാങ്ങിന്റെ സൗഹൃദം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.